പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അനുഗ്രഹ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് പ്രിയപ്പെട്ട റിജോ അച്ഛൻ്റെയും ജിമ്മി അച്ഛൻ്റെയും എൻ്റെയും പ്രാർത്ഥനകളും ആശംസകളും ദൈവാനുഗ്രഹങ്ങളും നിങ്ങൾക്ക് സമൃദ്ധമായിട്ട് ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ധ്യാന കേന്ദ്രത്തിൽ നടക്കുന്ന ശുശ്രൂഷ, ദൈവവചനത്തിൻ്റെ ശുശ്രൂഷ, 100 ആളുകൾക്ക് അനുഗ്രഹത്തിനും 1000 ആളുകൾക്ക് വിടുതലിനും 10000 ആളുകൾക്ക് ആശ്വാസത്തിനും കാരണമാകുന്നുണ്ട് എന്ന് അറിയാൻ കഴിയുന്നതിൽ ഒരുപാട് സന്തോഷം. അതിനെല്ലാം മഹത്വവും ദൈവത്തിന് മാത്രം കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട ശുശ്രൂഷ മുന്നോട്ട് പോകുവാൻ എല്ലാവിധ അനുഗ്രഹവും പ്രാർത്ഥനയും നിങ്ങൾ ഓരോരുത്തരും നൽകുന്നത് കൊണ്ടാണ് ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരും ഞങ്ങൾക്കൂടി പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു നല്ല പ്രാർത്ഥനാ നിയോഗം നിങ്ങൾക്ക് തരട്ടെ. എല്ലാ ധ്യാനങ്ങൾക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്നാലും നമുക്കൊരു അനുഗ്രഹമായിട്ട് ലഭിച്ചിരിക്കുന്നത്, അയർലൻഡിൽ ഈ ഓഗസ്റ്റ് മാസം 30, 31, 1 തീയതികളിൽ ഒരു കൺവെൻഷൻ നടക്കുകയാണ്. പകലാണ്, 9 മുതൽ 4 വരെയാണ് കൺവെൻഷൻ നടത്തപ്പെടുന്നത്. അപ്പോൾ ഞങ്ങൾ ആ കൺവെൻഷന് പങ്കെടുക്കാൻ അല്ലെങ്കിൽ ധ്യാനം നയിക്കുവാൻ പോകുന്നുണ്ട്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം ആ ധ്യാനത്തിൻ്റെ വിജയത്തിനായിട്ട്. ഒറ്റ നിയോഗമാണ് ധ്യാനത്തിൻ്റെ നിയോഗം. ഇതാണ്, ദൈവത്തെ കൂടുതൽ അടുത്തറിയണം. ഒത്തിരി പേർക്ക് ധ്യാനങ്ങളൊക്കെ കൂടിയാലും സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും ഒക്കെയാണ് ദൈവത്തെ അടുത്തറിയില്ല. ദൈവത്തെ അടുത്തറിയണം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അറിയണം, ദൈവവചനത്തിൻ്റെ ആഴം അറിയണം, നല്ല മാറ്റങ്ങൾ ഉണ്ടാകണം, നവീകരണം സംഭവിക്കണം, ദൈവസ്നേഹം അനുഭവിക്കണം. അതിനുവേണ്ടി ഈ ധ്യാനം ഇടയാകണം. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിലോ സ്വന്തക്കാരിലോ ബന്ധുക്കളിലോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കൺവെൻഷനിലേക്ക് പറഞ്ഞു പോകാനായിട്ട് പറയണം. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിച്ചോളും. നിങ്ങൾ ഉറപ്പായിട്ട് ഞങ്ങൾക്ക് വേണ്ടിയും ധ്യാനത്തിൻ്റെ വിജയത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കും എന്നറിയാവുന്നത് കൊണ്ടാണ് ഈ മെസ്സേജ് നിങ്ങൾക്ക് നൽകിയത്. കാരണം നിങ്ങളുടെ എഴുതുന്ന ഫീഡ്ബാക്കൊക്കെ വായിച്ച് നോക്കുമ്പോൾ അറിയാം, നിങ്ങൾ ഈ ധ്യാനത്തെയും ദൈവവചന ശുശ്രൂഷയും ഒക്കെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട്, ഇത് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അറിയാം. അതുകൊണ്ടാണ് ഇത്ര ആത്മാർത്ഥതയോടെ നിങ്ങൾക്ക് നൽകിയത്. പ്രിയപ്പെട്ട, നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. നിങ്ങളുടെ കുടുംബത്തിലെ ഒരു കാര്യമായി കണ്ടുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കണം. ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാണ്. ആർക്കോ വേണ്ടി ഒരു പ്രാർത്ഥനയല്ല, ഞങ്ങളുടെ കുടുംബത്തിലെ ഒരാൾക്ക് ഒരാവശ്യം വന്നാൽ ഞങ്ങൾ എന്തായാലും പ്രാർത്ഥിക്കും. അതുപോലെയാണ് നിങ്ങളുടെ ഒരു കാര്യം ഞങ്ങളോട് അറിയിക്കുമ്പോൾ ഇവിടെയുള്ള പ്രാർത്ഥനാ ഗ്രൂപ്പുകളും ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നത്, കേട്ടോ. അപ്പോൾ ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട മാത്യു കോയലാമലച്ചൻ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. വചനം വിതയ്ക്കണേ, വചനം വളർത്തണേ, ആത്മാവിൽ വചനം നിറയ്ക്കണമേ.